സോ ഇന്നത്തെ വീഡിയോ നല്ല ഒരു ചിറ്റ്ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, കുറച്ചുപേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്, മനസ്സിലാവാത്തവർക്ക് നമുക്ക് വഴിയെ മനസ്സിലാവും എന്താണ് ഈ വീഡിയോ എന്നുള്ളത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് മൂവ് ഇൻ ടു അവർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ചിലപ്പോൾ അത് ചിലർക്ക് ഇഷ്ടാവില്ല, ചിലപ്പോൾ അത് ചിലർക്ക് ഹേർട്ടാവും. എനിവേ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യാന്നുള്ളത്. സോ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പാരൻസിനല്ല, പുറത്തുള്ള ആൾക്കാർ, നമ്മളായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ലാതെ വരുന്ന ആൾക്കാർ, അവരെയാണ് ഞാൻ ഈ മല്ലു എന്ന് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ട് തമ്മിലിൽ കൊടുത്തത്. നമുക്കറിയാം മല്ലു എന്നുള്ള വേർഡ് ചിലപ്പം ചിലർക്ക് അത്ര ആക്സെപ്റ്റഡായി തോന്നില്ല, പക്ഷെ നോർമലി നമ്മൾ മലയാളീസിനെ മല്ലു എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ മല്ലു എന്നുള്ള ടേം ഉപയോഗിച്ചത് നല്ല അർത്ഥത്തിൽ മാത്രമാണ് കേട്ടോ, അല്ലാതെ ഒരിക്കലും മോശം അർത്ഥത്തിലല്ല. മലയാളി ആയിരുന്നു, മല്ലു ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, മലയാളീസ്. അപ്പം ഞാൻ പൊതുവെ ഇത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ കുറിച്ചാണ്. എനിക്കറിയാം ആസ് എ വുമൺ ഞാനൊരു സ്ത്രീയാണ്, അപ്പം നമ്മളങ്ങനെ പറയാൻ പാടില്ല, സ്ത്രീകളെ ഇടിച്ചതാഴ്ത്തി പറയാൻ പാടില്ല. പക്ഷേ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ പോകുന്നൊരു കാര്യം, ഒരു ഡിസ്ക്ലെയിമർ പോലെ, എല്ലാ സ്ത്രീകളും ഇങ്ങനെയല്ല, പക്ഷേ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നു വീഡിയോയിലേക്ക് കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എവിടേക്കോ വെച്ചിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. ഞാൻ ഇത്രയും ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ലൈഫ് ഇപ്പോൾ കുറച്ചാവുന്നേ ഉള്ളൂ, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ചെറിയ കുറച്ച് പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പലയിടത്തുനിന്നും പല ക്വസ്റ്റ്യൻസും കേൾക്കാറുണ്ട്, ഓരോ ഏജിലും ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ട്. ചിലത് നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്യും, ചിലത് നമ്മൾ വിചാരിക്കും ആ പോയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, റിപ്ലൈ കൊടുക്കണ്ടെന്ന് നോക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏജുകാർ പ്ലസ്, അതായത് ടീനേജേഴ്സ് പ്ലസ് യൂത്ത്, ആ ഒരു ഏജിൽ പെടുന്ന ആൾക്കാർ ഭൂരിഭാഗം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടാവുക കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരുടെ അടുത്തു നിന്നാണ്, എസ്പെഷ്യലി കുറച്ച് ഈ ഏജ്ഡ് ആയ സ്ത്രീകളുടെ അടുത്തു നിന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ നമ്മുടെ ലവ്ലി ആൻറ്റീസിനെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ആൻറ്റീസിനെ നമുക്ക് നോക്കാം. വേറൊന്നുമല്ല, എൻക്വയറിങ് ആൻറ്റീസ് എന്ന് പറയും. അതായത് അവർക്ക് ഇപ്പം എങ്ങനെ പറയാം, ഒരു ഉദാഹരണം തന്നെ പറയാം, എന്നുവെച്ചാൽ നമ്മുടെ പാരൻസിനും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനെക്കാളും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അറിയേണ്ടത് ആ ആൻറ്റീസിനായിരിക്കും, അല്ലെങ്കിൽ ആ ആൻറ്റിമാർക്കായിരിക്കും. അതായത് നമ്മളിപ്പോൾ എവിടെന്നെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മോളെ സുഖമായിരിക്കുന്നു, അത് ജസ്റ്റ് അവരൊരു ഇതിന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നു. പിന്നെ നമ്മളോട് ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഭൂരിഭാഗം ബോയ്സും ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പഠിപ്പൊക്കെ എന്തായി, എല്ലാ പേപ്പറും കിട്ടിയോ, പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ പറയാം ജോലിയൊന്നും നോക്കുന്നില്ലേ, ജോലി ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ, പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും, നിങ്ങൾക്ക് ആ ചോദിച്ച ആൻറ്റിമാരെ മുഖം ഇങ്ങനെ ഫ്ലാഷ് ആയി വരുന്നുണ്ടാവും. അങ്ങനത്തെ ആൻറ്റീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ മോളെ ആ ഡിഗ്രിയൊക്കെ കഴിഞ്ഞില്ലേ, കല്യാണം നോക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ കല്യാണം നോക്കുന്നില്ലെങ്കിൽ അതെന്താ കല്യാണം നോക്കാത്തത്, പിന്നെ ഓ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ, ആ ജോലി ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ, ആ അങ്ങനത്തെ ഒരു കാറ്റഗറി പോകും. ഇനി അത് ഞാൻ പറഞ്ഞത് ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്തിൽ നമ്മൾ ഒരു 20+ ആവുമ്പോൾ, ഇനിയിപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരിക കല്യാണം ആയിട്ടില്ലേ എന്നായിരുന്നു ഇത്രയും സമയം അവരുടെ എന്താ പറയുക അവർക്കുള്ളൊരു ടെൻഷൻ. ഇനി അതായത് കല്യാണമായ മക്കളൊന്നും ആയിട്ടുണ്ടാവില്ല അല്ലേ, അതെന്തായിരിക്കും അല്ലേ, ഡോക്ടറെ കാണിച്ചോ, ഇങ്ങനത്തെ വേറെ കുറേ ക്വസ്റ്റ്യൻസ്. ഇനി മക്കളായിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ഇനി ഏത് സ്കൂളിലാണ് ചേർക്കുക, കുട്ടിക്ക് ഇത് കൊടുക്കരുതേ, കുട്ടിക്ക് അത് കൊടുക്കരുതേ, അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ എൻക്വയറിങ് ആൻറ്റീസ് എന്ന് പറഞ്ഞത്. വേറൊന്നുമല്ല, അവർക്ക് നമ്മുടെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ്, നമ്മളെ സഹായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൻറ്റിമാരാണ്, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇങ്ങനെ എൻക്വയറീസ് നടത്തുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി പെടുന്നത്. ഇനി രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറിറ്റേറ്റിംഗ് ആൻറ്റീസ് എന്ന് പറയും. ഇറിറ്റേറ്റിംഗ് ആൻറ്റീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ബേസിക്കലി സ്ത്രീകളെ മാത്രം പറയുന്നില്ല, ഒരു കുറച്ച് പേഴ്സൻറ്റേജ് പുരുഷന്മാരും ഇങ്ങനത്തെവരുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ പരിചയമല്ല കേട്ടോ, പുരുഷന്മാരുടെ ഇടയിൽ ഞാൻ ബേസിക്കലി ഇത് ആൻറ്റീസിനെയാണ് കണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്തത്. സോ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞ പോലെ ഇറിറ്റേറ്റിംഗ് ആൻറ്റീസ്. ഇറിറ്റേറ്റിംഗ് ആൻറ്റീസിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ചൊറിയും, ചൊറിയാൻ വരിക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ല തടിയൊക്കെ വെച്ചു, അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു കോളേജ് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു വെക്കേഷൻ ടൈമിൽ നമ്മളൊന്ന് കാമായി വീട്ടിലിരിക്കും, ഇങ്ങനെ ബസ്സിൽ ഓടിപ്പിടിച്ച് കോളേജിൽ പോകുക, ഇനിയൊന്നും ആവശ്യമില്ലാതെ ആ ഒരു അവസ്ഥയാണല്ലോ നമ്മുടെ വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ സ്വസ്ഥമായിരിക്കും, നല്ലോണം ഭക്ഷണമൊക്കെ അടിക്കും, അങ്ങനെ അത്യാവശ്യം നമ്മളൊന്ന് ഉഷാറും, നമ്മൾ ഹെൽത്ത് വൈസ് കുറച്ചൊന്ന് തടിയൊക്കെ വെച്ച് റെഡിയാവും. ആ ടൈമിൽ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടായി എന്ന് വിചാരിക്കും, നമ്മൾ പോയി എന്ന് വിചാരിക്കാം. എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഇത് ഗേൾസ് കുറേ പേര് ഫേസ് ചെയ്ത കാര്യമായിരിക്കും.
അപ്പൊ ഈ നമ്മളെ എന്താ പറയാ ഇറിറ്റേറ്റിംഗ് ആന്റീസ് ഇല്ലേ, അവർ നേരെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, അയ്യോ മോളെ നല്ല തടി വെച്ചല്ലോ, ഇപ്രായത്തിൽ തടി പാടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും, അതായത് നമ്മൾ ചിലപ്പോൾ മെലിയും അല്ലെ, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ നല്ല മെലിയും, ഇപ്പൊ വല്ല വൈറൽ ഫീവർ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഒരു 2-3 kg കുറയും. അങ്ങനെ കുറഞ്ഞു എന്ന് വിചാരിക്കുക, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും, അയ്യോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ മെലിഞ്ഞു പോയത്, അയ്യോ മോളെ മെലിഞ്ഞിട്ട് ചാത്തിണ്ട് കേട്ടോ, കാണേ തടിച്ചത് തന്നെ ഇരുന്നു കേട്ടോ വാങ്ങി. അത് ഇനി വേറൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നിറം കുറഞ്ഞ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, കുറച്ചൊന്ന് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്ന പോലെ ഡസ്കി സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ കാണുമ്പോൾ പിന്നെ ഇറിറ്റേറ്റിംഗ് ആന്റീസ് ചോദിക്കും, അയ്യോ മോളെ പിന്നെയും കറുത്തോയോ, ഇത് എന്തല്ലേ ഓരോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കണേ, എന്നിട്ട് അമ്മയ്ക്കൊക്കെ നല്ല നിറമുണ്ടല്ലോ. ഇതൊരു ബെസ്റ്റ്. ഇനി വെളുത്ത ആളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വെളുത്ത ഒരാളാണെങ്കിൽ ഒന്നും ചോദിക്കാണ്ടാവില്ല ആ ഒരു ഭാഗം. അവർ ഇപ്പോൾ വെളുത്തൊരു കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു എന്ന് വിചാരിക്കുക, നമുക്ക് എന്താ തോന്നുക, ആ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മുടെ ഏജുകാർ നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏജുള്ള ആൾക്കാർ ഭൂരിഭാഗം നമ്മളടക്കം ഞാനടക്കം നേരിട്ട് തന്നെ പറയില്ല, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് പറയും, അതൊരു കോംപ്ലിമെന്റ് ആണ്. അതിലിപ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, ഒരാളെ കണ്ട് നല്ല രീതിയിൽ നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ നല്ല വെൽ ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്ലിമെന്റ് ആണ്, നമ്മൾ ആ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാകും. പക്ഷേ ഇങ്ങനത്തെ ഇറിറ്റേറ്റിംഗ് ആന്റീസ് അങ്ങനത്തെ നല്ല രീതിയിൽ ഒരു കോംപ്ലിമെന്റ് കൊടുക്കില്ല, മോശമായിട്ട് അവർക്ക് തോന്നുന്നത് അതായത് എന്തെങ്കിലും നമ്മളെ നെഗറ്റീവ് ഉണ്ടോ അതിങ്ങനെ എന്താ എന്താ എന്താന്ന് ചോദിച്ചോണ്ട് പോകും, നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് അടുത്തത്. ഇനി ബോയ്സിൻ്റെ കാര്യം എടുക്കാം. ബോയ്സിൻ്റെ കാര്യം ഇപ്പം ഞാൻ ഗേൾസിൻ്റെയാണ് പറഞ്ഞത്, തടീൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യം. ബോയ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഡ്രസ്സ്, അതായത് നിങ്ങൾ കുറച്ചൊരു നിങ്ങളുടെ ഒരു ഫാഷൻ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ, അയ്യയ്യോ ചെക്കൻ്റെ കോലം നോക്കില്ലേ, ഓൻ പോയിട്ടോ, ഓൻ ഇനി പെണ്ണിട്ടില്ല, അതേപോലെ തന്നെ അയ്യോ ഓൻ്റെ മുടിയൊക്കെ കണ്ടോ, ഒരുമാതിരി ചപ്പറ തലേക്ക് കഴിച്ച് എന്താ ചെയ്യുക, നല്ല വീട്ടിലത്തെ കുട്ടികൾ ഇങ്ങനെയാണോ. ഇതൊരു സൈഡിൽ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ആ നമ്മളെ കുറിച്ചൊരു ഒപ്പീനിയൻ പറയാൻ നമുക്ക് അഡ്വൈസ് തരാൻ നമ്മുടെ പാരൻസ് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇവരെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് എൻക്വയർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു കുറേ പേരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, ആപ്പ് വെക്കുന്ന ആൻറ്റിമാർ, ആപ്പ് ആൻറ്റീസ് എന്ന് നമുക്ക് പറയാം. അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, അയ്യോ മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കും. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളടുത്ത് നിന്ന് പിടിച്ചെടുത്ത ന്യൂസൊക്കെ വേറെ ആളടുത്ത് പറഞ്ഞിട്ട്, അതായത് നമുക്കൊരു ആപ്പ് വെക്കണേ, നമ്മളെ കാണുമ്പോൾ ഭയങ്കര ലവ്ലി ഏജ് അല്ലെങ്കിൽ നല്ല ലവിങ് ആയിട്ട് പെരുമാറും, പക്ഷേ അണ്ടർഗ്രൗണ്ട് വർക്ക്സ് എന്ന് പറയില്ലേ, അതായത് ആരും കാണാതെ ആപ്പ് വെക്കുക, അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അതിപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നില്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ കുറേ പേര്. ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പാരിങ് ആൻറ്റീസ്. ആ ക്യാപ്ഷൻ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നില്ല, കമ്പാരിസൺ ഇല്ലേ, അതാണ് സംഭവം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ആൻറ്റി വന്നു, ആ ആൻറ്റീനോട് നമ്മളെ അമ്മയോ അച്ഛനോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാര്യം എന്തെങ്കിലും ആൻറ്റി ചോദിക്കുമ്പോൾ പറയും, അവള് മോശമല്ല നല്ലോണം പഠിക്കും. ഇപ്പം നമ്മളുടെ അമ്മേനോടോ അച്ഛനോടോ ചോദിക്കുമ്പം അച്ഛനമ്മ ഇപ്പം നമ്മൾ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പറയും, ആ മോശമല്ല അവിടെ അത്യാവശ്യം പഠിക്കുന്നു പറഞ്ഞാൽ അപ്പ ആ ടോപ്പിക്കോട് കഴിഞ്ഞു. പക്ഷേ ഈ കമ്പയർ ചെയ്യുന്ന ആൻറ്റിമാർ, കമ്പാരിസൺ ആൻറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കാറ്റഗറി ആൾക്കാരെങ്കിൽ അപ്പം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പഠിക്കുമല്ലേ എൻ്റെ മോൻ നല്ലോണം പഠിക്കും, അതായത് അപ്പോഴേക്ക് അവർ അവരെ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവള് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, എൻ്റെ മോള് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കും, അവൾ അതുണ്ടാക്കും, അവൾ ഇതുണ്ടാക്കും, മറ്റേതുണ്ടാക്കും, മറ്റേതുണ്ടാക്കും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് നമ്മൾ ആ ഒരു നിങ്ങളെ മോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈച്ച് ആൻഡ് എവറി കാര്യത്തിനും അവരെ മക്കളെ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആൾക്കാരെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആയി തോന്നും. നമുക്കറിയാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഒരു നല്ല രീതിയിൽ പോകണം, ഫോർമൽ എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പോകണം. ഇത് നമ്മൾ ചോദിക്കാതെ ഇങ്ങോട്ട് ചാടി കയറി കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആയി തോന്നും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ആൻറ്റീസ്. ഇത് ഞാൻ അവരെ ഒരിക്കലും ഈ 4 കാറ്റഗറി ആൾക്കാരെ പറഞ്ഞു, അവരെ മോശമായിട്ട് ഒരിക്കലും ചിത്രീകരിക്കില്ല, അവരങ്ങനെയാണ്, ഓരോരുത്തരുടെ നേച്ചറാണ്. ഇപ്പം അവരോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്നെ കുറിച്ചും ഇതേപോലെ കുറേ മോശപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂത്തന്മാരും അതേപോലെ യൂത്തൂസ് പെൺകുട്ടികളും ഒരേപോലെ ഫേസ് ചെയ്യുന്ന കുറച്ച് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ചോദിച്ചതും, അതായത് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയുന്നത് അവരൊരിക്കലും മോശപ്പെട്ടവരല്ല, കാരണം ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ എന്നെ ഇപ്പോൾ പേഴ്സണലി അറിയുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കുറേ നെഗറ്റീവ്സ് അവർക്ക് പറയാനുണ്ടാകും. അപ്പോൾ ഞാൻ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യുന്നില്ല,
പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്തതിന് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ണി ടൈപ്പ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്ത ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നമ്മളോട് ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ണി വീഡിയോ ആണ്, ആ ഒരു രീതി മാത്രമേ എടുക്കാവൂ, പേഴ്സണലായിട്ട് ആരും എടുക്കരുത് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോ കൂടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് ബൈ.